എല്ലാ പേർക്കും നമസ്കാരം. ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പരമ്പരാഗത ശൈലിയിൽ പടിപ്പുരയും നടുമുറ്റവും ഉൾപ്പെടെ വാസ്തുശാസ്ത്രപ്രകാരം പണിതീർത്തുള്ള ഒരു 4000 സ്ക്വയർ ഫീറ്റ് നാലുകെട്ട് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളിലേക്കാണ്. ഈ പുതുപുത്തൻ വീടുകളുടെ കാലഘട്ടത്തിൽ ചിലർക്കെങ്കിലും ഇപ്പോഴും നാലുകെട്ട് വീടുകൾ മനസ്സിന് ഒരു കുളിർമയാണ്. പലരുടെയും സ്വപ്നമല്ലേ അങ്ങനെയൊരു വീട്? അങ്ങനെയൊരു സ്വപ്നം കണ്ട് വളരെ ഏറെ പ്രയത്നങ്ങൾക്കൊടുവിൽ 10 വർഷം മുൻപ് ആ സ്വപ്നം സഫലമാക്കിയ ഒരു വ്യക്തിയാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്ന ഈ അതിമനോഹരമായ നാലുകെട്ടിൻ്റെ ഉടമ. ഒരു പ്രവാസിയായിരുന്ന അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ്. ഈ നാലുകെട്ടിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും ഇത് നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചും ഈ പ്രദേശത്തെക്കുറിച്ചും എല്ലാം നമുക്ക് അദ്ദേഹത്തിൽ നിന്നും നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ മുന്നോട്ട് നൽകിയിട്ടുള്ളത് ഈ വീടിനെയും സ്ഥലത്തെയും കുറിച്ച് കൂടുതൽ അറിയുവാനായി ഉടമയുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഈ നാലുകെട്ടിൻ്റെ ഫുൾ ഹോം ടൂർ, ഉടമയുടെ ഫോൺ നമ്പർ, ഈ വസ്തുവിൻ്റെ വില എന്നിവയാണ്. ഈ വീഡിയോ പൂർണ്ണമായും കാണുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുവാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യമായി ഈ വീടിൻ്റെ ഉടമയുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നും ചില ഭാഗങ്ങൾ ഞാനിവിടെ കേൾപ്പിച്ചു തരാം. നമസ്കാരം സർ. നമസ്കാരം. ആഗൂസ് ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ഈ ഒരു നാലുകെട്ട് സർ വിൽക്കുവാനായി തീരുമാനിച്ചപ്പോൾ ഇതിൻ്റെ പരസ്യം സൗജന്യമായി ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷം. ഈ വിൽക്കുവാനുള്ള വസ്തുവിലുള്ള ഈ നാലുകെട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായി ഈ നാലുകെട്ടിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായിട്ടും. ഇത് എളവള്ളി സിദ്ധൻ എളവള്ളി എന്ന് പറഞ്ഞ ആശാരിയാണ് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു തച്ചുശാസ്ത്ര വിദഗ്ധനാണ്. അദ്ദേഹം തന്നെയാണ് ഈ വീട്ടിന് കുറ്റിയടിച്ചത്, ഇതിൻ്റെ അളവുകളൊക്കെ ചിട്ടപ്പെടുത്തി തന്നത്. പരമ്പരാഗത രീതിയിലുള്ള ഒരു നാലുകെട്ട് മോഡലിലെ വാസ്തുവിധി പ്രകാരമാണ് ഈ വീട് പണിതിട്ടുള്ളത്. വീടിന് ചുറ്റും ഒരു വരാന്തയുണ്ട്, അകത്ത് നടുമുറ്റമുണ്ട്. വീടിൻ്റെ കുറുകെ നടുകെ ഒരു പരിച്ഛേദം എടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗവും തുല്യ രീതിയിലാണ് വീട് പണിതിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ നടുമുറ്റത്തിനകത്ത് മഴ പെയ്യും, അത്തരം സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വീടിനെ ഉപയോഗിച്ചിട്ടുള്ളത് തേക്ക്, ഇരുമുള്ള്, മഹാഗണി തുടങ്ങിയിട്ടുള്ള മരങ്ങളാണ്. ചെങ്കല്ല് കൊണ്ടാണ് വീട് പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ചൂട് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. മുകളിൽ വിശാലമായിട്ടുള്ളൊരു വരാന്ത, ഒരു 75 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള വലിയ ഹാളുണ്ട്. 4 ബെഡ്റൂം, 5 ബാത്റൂം, ഇതൊക്കെ തന്നെയാണ് വീടിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ധാരാളം കൊത്തുപണികളുണ്ട്. കൊത്തുപണി ചെയ്തിട്ടുള്ളത് എളവള്ളി ആശാരി, രാഷ്ട്രപതി എന്ന അവാർഡ് കിട്ടിയിട്ടുള്ള നാരണാശാരിയുടെ മക്കളാണ് ഇതിൻ്റെ വീടിൻ്റെ കൊത്തുപണിക്ക് മേൽനോട്ടം നിർവഹിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി സർ. അപ്പോൾ അടുത്തതായി ഈ നാലുകെട്ട് ഉൾപ്പെടെയുള്ള ഈ വസ്തു ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും ഈ പ്രദേശത്തെക്കുറിച്ചും ഒന്ന് ചുരുക്കി പറയാമോ? വസ്തു ഇരിക്കുന്നത് എളവള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അത് എളവള്ളി പഞ്ചായത്ത്, എളവള്ളി വില്ലേജ്, ചാവക്കാട് താലൂക്കാണ്, തൃശ്ശൂർ ജില്ലയിലെ. നമ്മളുടെ തൊട്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു സ്ഥലം ഗുരുവായൂരാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നൊരു 8 കിലോമീറ്ററാണ് നമ്മുടെ അവിടേക്കുള്ളത്. അതായത് ഒരു 10 മിനിറ്റ് ഡ്രൈവ്. പിന്നെ ഒരു 12 കിലോമീറ്ററാണ് കുന്നംകുളത്തേക്കുള്ളത്. 18 കിലോമീറ്ററാണ് തൃശ്ശൂർക്ക്. ഒരു 10 കിലോമീറ്റർ ചാവക്കാട്. ഒരു 4 കിലോമീറ്ററാണ് പാവറട്ടി. അതിനൊക്കെ നടുക്കാണ് എളവള്ളി എന്ന് പറഞ്ഞ ഗ്രാമം. ഇപ്പോൾ തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് പോലെ എളവള്ളി തൃശ്ശൂർ ജില്ലയിലൊരു സാംസ്കാരിക തലസ്ഥാനമാണ്. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും വളരെ സൗഹാർദ്ദപരമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടുള്ള യാതൊരു വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത സ്വച്ഛന്ദ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇനി നമുക്ക് ഈ വസ്തുവിൻ്റെ ഫുൾ ഹോം ടൂർ കാണാം. ഇത് പരമ്പരാഗത ശൈലിയിൽ വാസ്തുശാസ്ത്രപ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഒരു നാലുകെട്ട് ഗ്രഹമാണ്. പടിപ്പുര മുതൽ നടുമുറ്റം വരെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആദ്യമായി നമ്മൾ പടിപ്പുര തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇരുവശങ്ങളിലുമായി ഇരിപ്പിടം സജ്ജമാക്കിയിട്ടുണ്ട്. വിശാലമായ ഒരു മുറ്റമാണ് ഇവിടെ ഉള്ളത്. ഈ നാലുകെട്ട് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് മുൻപുണ്ടായിരുന്ന തറവാടിൻ്റെ ഭാഗമായിട്ട് മുറ്റത്തുണ്ടായിരുന്ന ഒരു വരിക്കപ്ലാവും ഒരു മൂവാണ്ടൻ മാവും അതുപോലെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. മതിലിനോട് ചേർന്നുള്ള സ്ഥലത്ത് ചെറിയ പൂന്തോട്ടവും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്.
15 സെന്റ് സ്ഥലമാണ് ഈ വിൽപ്പനയിൽ നാലുകെട്ടിന്റെ കൂടെ ഉള്ളത്. കൂടാതെ മറ്റൊരു 15 സെന്റ് വിൽക്കുവാനായി ഈ വസ്തുവിന്റെ വശത്തായി ഉണ്ട്. ആവശ്യക്കാർക്ക് ആ സ്ഥലം കൂടി വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും. ആ സ്ഥലം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. തേക്ക്, മഹാഗണി, ഇരുമുള്ള് എന്നീ മരങ്ങളാണ് ഈ വീടിന്റെ നിർമ്മിതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ധാരാളം കൊത്തുപണികളും ശില്പങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പ്രധാന വാതിലിന്റെ സൂത്രപ്പട്ടികയിൽ നല്ല രസകരമായ ഒരു കൊത്തുപണിയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അകത്തുള്ള ഈ ബോള് ഇതിന്റെ അകത്ത് തന്നെ കൊത്തി വിടിയിച്ചിട്ടുള്ളതാണ്. പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മെ വരവേൽക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം നല്ല കാറ്റും വെളിച്ചവും മഴയുമൊക്കെ വീടിനകത്തേക്ക് സുലഭമായി ലഭിക്കുന്ന വിധം നിർമ്മിച്ചിട്ടുള്ള ഒരു മനോഹരമായ നടുമുറ്റമാണ്. ഇവിടുത്തെ മുറികളുടെയും ജനാലകളുടെയും വാതിലുകളുടെയും നിർമ്മാണമെല്ലാം വാസ്തുശാസ്ത്ര പ്രകാരം പണിനിർത്തിരിക്കുന്നത് കൊണ്ട് വായുസഞ്ചാരം ഇവിടെ നന്നായി നടക്കുന്നുണ്ട്. സ്വാഭാവികമായി നടക്കുന്ന വായുസഞ്ചാരം കാരണം വീടിന്റെ ഉള്ളിലെ താപനില സ്വയം നിയന്ത്രിക്കപ്പെടുകയും സ്വാഭാവികമായി വീടിനുള്ളിൽ താരതമ്യേന തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. നടുമുറ്റത്തോട് ചേർന്നുള്ള തുറസായ നാലു വശത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു വശത്ത് പ്രധാന വാതിലിനോട് ചേർന്നുള്ള സ്വീകരണ മുറി, മറുവശത്ത് ഒരു വായനശാലയും വിശ്രമിക്കുവാനുള്ള ഇരിപ്പിടങ്ങളും, മറ്റൊരു വശത്ത് അടുക്കളയ്ക്കും നടുമുറ്റത്തിനും ഇടയിലായി ഒരുക്കിയിട്ടുള്ള ഡൈനിങ് റൂം, മറുവശത്തായി ഒന്ന് റിലാക്സ് ചെയ്യുവാനും വിശ്രമിക്കുവാനുമായി ഒരുക്കിയിട്ടുള്ള ഒരു ആട്ടുകട്ടിൽ എന്നിവയാണ്. നടുമുറ്റത്തോട് ചേർന്ന് കിഴക്ക് ദർശനത്തോടെ ഒരുക്കിയിട്ടുള്ള ഒരു പൂജാമുറിയുമുണ്ട്. താഴത്തെ നിലയിൽ നടുമുറ്റത്തിന്റെ മൂന്ന് കോണുകളിൽ കിടപ്പുമുറികളും ഒരു കോണിൽ അടുക്കളയുമാണ് പണിതീർത്തിട്ടുള്ളത്. മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂം ഉൾപ്പെടെ ഈ നാലുകെട്ടിലെ നാല് ബെഡ്റൂമുകളിലും ബിൽട്ടിൻ കബോർഡുകൾ, ഡ്രസ്സിംഗ് ടേബിൾ, അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവയും ഒരു ബെഡ്റൂമിൽ അധികമായി ഒരു ആട്ടുകെട്ടിലും ക്രമീകരിച്ചിരിക്കുന്നു. വളരെയധികം സൗകര്യങ്ങളോടെ വിശാലമായ ഒരു അടുക്കളയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കിച്ചനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും ഉണ്ട്. കൂടാതെ വിറക് ഉപയോഗിക്കുന്ന ഒരു നാടൻ അടുപ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കിച്ചനോട് ചേർന്നാണ് അടുക്കള കിണറുള്ളത്. ഒരു വേനൽക്കാലത്തും വറ്റാത്ത ശുദ്ധമായ കിണർ വെള്ളമാണ് ഈ കിണർ നൽകുന്നത്. കിണർ നല്ലതുപോലെ ബൗണ്ടറി വാൾ കെട്ടി നെറ്റിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. നടുമുറ്റത്തോട് ചേർന്നാണ് നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് കയറുവാനുള്ള കോണിപ്പടി. കോണിപ്പടിയുടെ കൈവരികളുടെ തുടക്കത്തിൽ ഇവിടെ ഒരു മനോഹരമായ ഒരു സിംഹത്തിന്റെ ശിരസ് കൊത്തുപണിയിൽ തീർത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മുകളിലത്തെ നിലയിലേക്ക് വന്നാൽ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്തോട് കൂടിയ ബെഡ്റൂം കൂടാതെ നടുമുറ്റത്തിന് ചുറ്റുമായി വിശ്രമിക്കുവാനായി ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വാട്ടർ ടാങ്കിന്റെ ഓവർഫ്ലോ നടുമുറ്റത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ചൂടുകാലത്തൊക്കെ വീടിന്റെ അകം ഒന്ന് തണുപ്പിക്കുവാൻ ഇത് വളരെ സഹായകരമാണ്. മുകളിലത്തെ നിലയിൽ ഇവിടെ ഒരു വിശാലമായ ഹാൾ ഒരുക്കിയിട്ടുണ്ട്. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോഴോ യോഗ ചെയ്യുവാനോ നൃത്തം അഭ്യസിക്കുവാനോ ഒക്കെ ഈ ഒരു മുറി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ഏരിയ മുറികളായി മാറ്റണമെങ്കിൽ അതിനും സാധിക്കും. ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ 1 മുതൽ 4 കിലോമീറ്റർ ചുറ്റളവിലായി ഗവൺമെൻറ് സ്കൂളുകൾ, CBSE സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ട ഈ നാലുകെട്ട് വീടും കൂടെയുള്ള 15 സെന്റ് സ്ഥലമാണ് ഉടമയ്ക്ക് വിൽക്കുവാനുള്ളത്. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ കൂടെ അധികമായ ഒരു 15 സെന്റ് കൂടെ വാങ്ങണമെന്നുണ്ടെങ്കിലും അതിനും സൗകര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന വസ്തുവാണ് ആ കൂടെയുള്ള 15 സെന്റ് സ്ഥലം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഈ വസ്തുവിനും റോഡ് ഫ്രണ്ടേജ് ഉള്ളതാണ്. ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുവാനായി സൗജന്യമായി ഇതിൻ്റെ ഉടമ agus.com വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്യുകയും തുടർന്ന് ഉടമയുമായി സംസാരിച്ചപ്പോൾ ഇവിടേക്ക് ക്ഷണിക്കുകയും തുടർന്ന് ഇവിടെ വന്ന് ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയുമാണ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ ഉടമ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഉടമയെ നേരിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ.
അതല്ല നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ആഗോസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ, നമുക്ക് സംസാരിക്കാം. 8606067683. ഇതുവരെയും പരസ്യം ചെയ്യാത്ത ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്കും വിൽക്കുവാനായി ഉണ്ടെങ്കിൽ അതും തികച്ചും സൗജന്യമായി ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പരസ്യം ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഉടനെ തന്നെ ആഗോസിലേക്ക് വിളിച്ചോളൂ. 8606067683. ഈ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടിക്ക് ഉടമ ഇപ്പോൾ ചോദിക്കുന്ന വില ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിന് ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റ് ലിങ്ക് ആദ്യം പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കമൻറ്റിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ഈ വില തികച്ചും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ വന്നു കണ്ട് ഈ വസ്തു നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഉടമ വില കുറച്ച് നൽകുന്നതാണ്. കൂടാതെ നിങ്ങൾ ഉടമയെ വിളിക്കുമ്പോൾ ഈ പരസ്യം ആഗോസിൽ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് പറയുവാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെയധികം നന്ദി. നമസ്കാരം.